ബാറ്റ്മാനും സൂപ്പർമാനും തമ്മിലുള്ള ഫൈറ്റ് നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ടാവും. എന്നാൽ ഈ ബാറ്റ്മാനും സൂപ്പർമാനും ഒരാളാവുകയാണെങ്കിൽ ആ ഉണ്ടാവുന്ന ക്യാരക്ടർ എങ്ങനെയായിരിക്കും നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ആക്ച്വലി ഇതേപോലെ നമ്മുടെ ബാറ്റ്മാനും സൂപ്പർമാനും കമ്പൈൻ ചെയ്തിട്ട് ഒരു ഹീറോ ആയി മാറുന്നുണ്ട്. ഈ സ്റ്റോറി സ്റ്റാർട്ട് ആവുന്ന എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ആരോ മൈൻഡ് കൺട്രോൾ ചെയ്ത നമ്മുടെ ഹാൽ ജോർഡന്റെ ഗ്രീൻ ലാൻഡൻ നമ്മുടെ ബ്രൂസ് വെയ്നും സൂപ്പർമാനും പുലിയുടെ കൺസ്ട്രക്ഷൻ വെച്ച് ഒരു ജയിലിൽ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പക്ഷെ അഫ്കോഴ്സ് നമ്മുടെ സൂപ്പർമാൻ അതെങ്ങനെയൊക്കെ ബ്രേക്ക് ചെയ്യാണ്. പക്ഷേ നമ്മുടെ ഗ്രീൻ ലാൻഡന്റെ ഓരോ ഫൈറ്റിലും നമ്മുടെ സൂപ്പർമാന് അതൊന്നും താങ്ങാൻ പറ്റുന്നില്ല. ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ ബ്രൂസ് വെയ്ൻ അതായത് ബാറ്റ്മാൻ ഷോക്കായി നിൽക്കുകയാണ്. കാരണം നമ്മുടെ സൂപ്പർമാൻ ഈസിലി തന്നെ ടേക്ക് ഡൗൺ ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടറാണ് ഈ ഗ്രീൻ ലാൻഡൻ. എന്നിട്ടും ഈ ഗ്രീൻ ലാൻഡൻ എങ്ങനെയാണ് സൂപ്പർമാൻ ഓവർപവർ ചെയ്യുന്നതെന്ന് ബാറ്റ്മാൻ ഒരു ഐഡിയ ഇല്ല. അപ്പോഴാണ് നമ്മുടെ ബാറ്റ്മാനൊരു കാര്യം മനസ്സിലാവുന്നത്, ഗ്രീൻ ലാൻഡന് സൂപ്പർമാനെ ഇത്രയും ഡാമേജ് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനൊറ്റ കാരണമുള്ളൂ, ഗ്രീൻ ലാൻഡന്റെ ആ റിങ്ങിൽ മാജിക്കും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെന്ന്. അങ്ങനെ ഗ്രീൻ ലാൻഡൻ ഇപ്പൊ മൈൻഡ് കൺട്രോൾ ചെയ്തിട്ടുള്ളതോ ആ റിങ്ങിന് മാജിക് പവേഴ്സ് കൊടുത്തതൊക്കെ നസ എന്ന് പറയുന്ന ഒരു വില്ലനാണ്. ഇനി നസ എന്ന് പറയുന്ന വില്ലൻ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളി 4000 വർഷത്തോളം ഒരു പ്രിസണിൽ അടഞ്ഞു കിടക്കായിരുന്നു. അങ്ങനെ പുള്ളി പുറത്തേക്ക് വരണം എന്ന് ആഗ്രഹിക്കുകയാണ്. അങ്ങനെ പുള്ളി പുറത്തും വരികയാണ്. അങ്ങനെ പുള്ളി പുറത്ത് വന്നിട്ട് ചെയ്യേണ്ട കാര്യം, അതായത് പുള്ളിക്ക് ഈ ലോകത്തിനോട് ചെയ്യേണ്ട കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുവരെ നിങ്ങൾ കേട്ടിട്ടില്ലാത്ത ഒരു ഫ്രഷ് സംഭവമായിരിക്കും, വേറെ ഒന്നല്ല, എല്ലാ ജനങ്ങളിലും കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ പുള്ളി ഓരോ ഹീറോസിനും ടേക്ക് ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്ലാൻ ഉണ്ടാക്കുകയാണ്. അതായത് കുറച്ച് ഹീറോസിനൊക്കെ മൈൻഡ് കൺട്രോൾ ചെയ്തിട്ട് അവരെ പുള്ളിയുടെ കൺട്രോൾ ആക്കിയിട്ട് ആ കൺട്രോൾ ചെയ്ത ഹീറോസിനെ ബാക്കിയുള്ള ഹീറോസായിട്ട് ഫൈറ്റ് ചെയ്യാൻ വിടുക, എന്നിട്ട് അവർ ഇവരുടെ കൺട്രോൾ ആക്കുക. അങ്ങനെ പുള്ളി കൺട്രോൾ ചെയ്ത ഗ്രീൻ ലാൻഡറാണ് ഇപ്പൊ നമ്മുടെ സൂപ്പർമാനും ബാറ്റ്മാനും ആയിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഗ്രീൻ ലാൻഡന്റെ കയ്യിൽ അടി കൊണ്ട് അവശനായി കിടക്കുകയാണ് നമ്മുടെ സൂപ്പർമാൻ. അപ്പൊ തന്നെ ഗ്രീൻ ലാൻഡൻ ഒരു വലിയ കൺസ്ട്രക്ഷൻ ഉണ്ടാക്കിയിട്ട് സൂപ്പർമാൻ അടിച്ച് കൊല്ലാൻ നോക്കുകയാണ്. അപ്പൊ തന്നെ നമ്മുടെ ബാറ്റ്മാൻ അങ്ങോട്ട് വന്നിട്ട് ഫിലോസഫർ സ്റ്റോൺ എടുത്ത് വെച്ചിട്ട് അത് വെച്ചിട്ട് നമ്മുടെ സൂപ്പർമാനെ പ്രൊട്ടക്ട് ചെയ്ത് ഒരു ഷീൽഡ് പോലെ ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ സൂപ്പർമാനെ പ്രൊട്ടക്ട് ചെയ്യുകയാണ്. അങ്ങനെ ആ പ്രൊട്ടക്ഷനിൽ ഉള്ളപ്പോൾ തന്നെ നമ്മുടെ ബാറ്റ്മാൻ സൂപ്പർമാനോട് പറയുകയാണ്, നമുക്ക് രണ്ടുപേർക്ക് ഒറ്റയ്ക്കൊറ്റയ്ക്ക് ഇപ്പൊ ഗ്രീൻ ലാൻഡനെ എതിർക്കാൻ കഴിയില്ല. അതിന് നമുക്കുള്ള ഒരേ ഒരു വഴി നമ്മുടെ വിൽപ്പാറ് അവൻ്റെതിനേക്കാൾ സ്ട്രോങ് ആയിട്ട് അവൻ്റെ ആ റിങ് നമ്മളെടുക്കണം എന്ന് പറയാണ്. അങ്ങനെ നമ്മുടെ ബാറ്റ്മാനും സൂപ്പർമാനും അവരുടെ രണ്ടുപേരുടെയും വിൽപ്പവർ ഒരേ സ്ഥലത്തേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുകയാണ്. അങ്ങനെ ഇവരുടെ രണ്ടുപേരുടെയും വിൽപ്പവർ സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ ആ ടൈമിൽ തന്നെ നമ്മുടെ ഗ്രീൻ ലാൻഡന്റെ കയ്യിലുള്ള ആ റിങ് ഊരി വന്ന് ഇവരുടെ അടുത്തേക്ക് വരികയാണ്. പക്ഷെ ആ വന്ന ടൈമിൽ തന്നെ ഇവരുടെ രണ്ടുപേരുടെയും വിൽപ്പവറിനെയും ഫ്യൂസ് ചെയ്തിട്ട് ആ റിങ് ഇവരെ രണ്ടുപേരെയും ഒറ്റ ആളാക്കി മാറ്റുകയാണ്. അങ്ങനെയാണ് നമ്മുടെ സൂപ്പർമാനും ബാറ്റ്മാനും ഗ്രീൻ ലാൻഡനും കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു വെർഷൻ ഉണ്ടാവുന്നത്. അപ്പൊ നിങ്ങൾ വിചാരിക്കും എക്സ്ട്രാ ഗ്രീൻ ലാൻഡൻ എടുന്ന കയറി വന്നല്ലേ, സൂപ്പർമാനും ബാറ്റ്മാനും ഫ്യൂസായി, ഗ്രീൻ ലാൻഡൻ റിങ് കിട്ടിയതുകൊണ്ട് തന്നെ ലാൻഡൻ പവേഴ്സും വന്ന്, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെ ഇത് കണ്ടിട്ടും ദേഷ്യം പിടിച്ച നസ പുള്ളി മൈൻഡ് കൺട്രോൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ബാക്കി ഹീറോസിനും മൊത്തം നമ്മുടെ ഈ ബാറ്റ്മാനും സൂപ്പർമാനും ആയിട്ടുള്ള ഫ്യൂഷന്റെ നേരെയൊക്കെ പറഞ്ഞുവിടുകയാണ് അവരെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ബാറ്റ്മാനും സൂപ്പർമാനും ഈ ഹീറോസിനൊന്നും ഒറ്റയ്ക്ക് തന്നെ ഡിഫീറ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ബാറ്റ്മാനും സൂപ്പർമാനും ഗ്രീൻ ലാൻഡന്റെ പവേഴ്സ് ഒരുമിച്ചിട്ടാള്, പിന്നെ പറയേണ്ട കാര്യമുണ്ടോ? അങ്ങനെ ഈ ബാറ്റ്മാൻ സൂപ്പർമാൻ വെർഷൻ പുള്ളിയുടെ കണ്ണിൽ നിന്ന് ഗ്രീൻ ലാൻഡൻ ലേസർ വിഷൻ പോലത്തെ ഒരു സാധനം വിട്ടിട്ട് മൈൻഡ് കൺട്രോൾഡ് ആയിട്ടുള്ള മാർഷ്യൻ മാനാൻഡറെ നോക്കൗട്ട് ചെയ്യാണ്. കിഡ് ഫ്ലാഷിന്റെ മൂവ്മെന്റ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മുടെ ബാറ്റ്മാൻ സൂപ്പർമാൻ വെർഷൻ ആ കിഡ് ഫ്ലാഷിന്റെ കാല് ഫ്രീസ് ചെയ്യുകയാണ്. അതേപോലെ തന്നെ ബ്ലാക്ക് കനറിന്റെ വായിന് വരുന്ന സൗണ്ട് ഒരു ലാൻഡൻ കൺസ്ട്രക്ഷൻ വെച്ചിട്ട് മൂടിക്കുകയാണ്. അങ്ങനെ അവരെയൊക്കെ ഓരോരുത്തരെയായി നമ്മുടെ ബാറ്റ്മാൻ സൂപ്പർമാൻ വെർഷൻ ഡിഫീറ്റ് ചെയ്യാണ്. അതിനുശേഷം നേരെ ആ നസയായിട്ട് ഫൈറ്റ് ചെയ്യാൻ പോവാണ്. പക്ഷേ ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു, ഇവർ ഈ ഫ്യൂഷൻ ആവുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഗ്രീൻ ലാൻഡൻ പുള്ളിയുടെ റിങ് ചാർജ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഈ ബാറ്റ്മാൻ സൂപ്പർമാന്റെ കയ്യിലുള്ള ആ റിങ് പവർലെസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ പവേഴ്സ് മൊത്തം ഡ്രെയിൻ ആയി പോകുന്നതിന് മുമ്പ് തന്നെ അവർക്ക് ഈ നസേനെ ഡിഫീറ്റ് ചെയ്തേ പറ്റൂ. അങ്ങനെ സ്പേസിലൊക്കെ എടുത്തു കൊണ്ടുപോയിട്ട് ഈ നസേനെ അങ്ങോട്ട് തലങ്ങും വിലങ്ങോട്ട് അടിക്കുകയാണ് നമ്മുടെ ഈ ബാറ്റ്മാൻ സൂപ്പർമാൻ വെർഷൻ. പക്ഷെ അവർക്ക് ഡിഫീറ്റ് ചെയ്യാനും പറ്റിയിട്ടില്ല. ആ റിങ്ങിന്റെ ചാർജ് കഴിഞ്ഞതു നമ്മുടെ സൂപ്പർമാനും ബാറ്റ്മാനും പിരിഞ്ഞു പിരിഞ്ഞു പോവാണ്. അങ്ങനെ നമ്മുടെ സൂപ്പർമാനും ബാറ്റ്മാനും നോർമൽ ഫോമിലേക്ക് തന്നെ ആവാണ്. അങ്ങനെ ആയ അവരെ ആ നസ കഴുത്തിന് കുത്തിപ്പിടിച്ച് കൊല്ലാൻ നോക്കുകയാണ്. അങ്ങനെ അവർ രണ്ടുപേര് ഏതാണ്ട് നസ കൊല്ലാൻ പോവാണ്. പക്ഷെ പെട്ടെന്ന് തന്നെ മിന്നൽ പോലെ ഒരു സാധനം അങ്ങോട്ടേക്ക് വന്നിട്ട് ആ നസേനെ അടിച്ചു തൂക്കി പോവാണ് അവിടുന്ന്. ആ നസേനെ ഇപ്പൊ അങ്ങനെ അടിച്ചു തൂക്കിയത് വേറെ ആരും ആയിരുന്നില്ല, ദേഷ്യത്തോടെ വന്ന നമ്മുടെ സൂപ്പർ ഗേൾ ആയിരുന്നു. ഇനി എന്താ സംഭവിച്ചതെന്ന് നമുക്ക് ഇതിന്റെ സെക്കൻഡ് പാർട്ടിൽ നോക്കാം.